ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ മട്ടൻ എടുത്ത് നാരങ്ങയും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, പച്ചമുളക്, നാരങ്ങ, മല്ലിയില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കെ ആൻഡ് ഗിഹം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാൻ മറന്നു പോകണ്ട. എൻ്റെ വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മട്ടൺ നമ്മളൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ആഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊപ്പം തന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. ഇനി കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. മട്ടൻ കറിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇനി 5 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 സവോള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 തക്കാളിയാണ് നല്ല റെഡ് കളർ പഴുത്ത തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് എല്ലാം തന്നെ മട്ടനിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ലാസ്റ്റായിട്ട് ഞാനിതിൽ ഇച്ചിരി മട്ടൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്ത് ഇതെല്ലാം ഈ മട്ടൻ എല്ലാം കൂടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കുക, ഇതിൽ 1 തുള്ളി വെള്ളം പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വെള്ളത്തിൽ ഒരു അംശം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എണ്ണ ചേർത്ത് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വിസിലിടാതെ ഒരു 10 മിനിറ്റ് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മട്ടൻ 10 മിനിറ്റ് അവിടെ ഒന്ന് കുക്കാവട്ടെ. ഇത് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ മട്ടനിൽ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഒന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം ആവശ്യത്തിന് മട്ടൻ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുക്കർ അടച്ച് നമുക്ക് ബിസിലിട്ട് ഒരു 3 ബിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ 3 ബിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മട്ടനൊക്കെ വെന്തു, നന്നായിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഒരു സൈഡിലിരിക്കട്ടെ. നമ്മുടെ മട്ടൻ പീസൊക്കെ ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അതിൻ്റെ കൊഴുപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിൽ വെച്ചു. ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് ആഡ് ചെയ്തൊന്ന് ചൂടായി തുടങ്ങണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഞാൻ 5 സവോള അരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിൽ 3 സവോള ഓൾറെഡി ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള 2 സവോള നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ഇട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിപ്പം ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒപ്പം തന്നെ മട്ടൻ മസാലയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ കറീൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഇതൊരു ഈസി ടിപ്പാണ്. അതിനുശേഷം ആയിട്ട് നമ്മൾ ഈ ചട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാലയും ഒപ്പം ഈ മട്ടനും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. മല്ലിയില നല്ല ഇട്ട് കൊടുത്ത് അതൊരു മറ്റൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കറീൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ആവും. ഇനി മല്ലിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങണം. ഇതേ ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ചൂട് പൊറോട്ടയും ഒപ്പം നമ്മുടെ മട്ടൻ കറിയാണ് കൊമ്പായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.